നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ ഹൃദ്യമായ വാക്കുകൾ ഇങ്ങനെയാണ്: സാറ്റിസ്ഫാക്ഷൻ ലൈസ് ഇൻ ദ എഫേർട്ട്, നോട്ട് ഇൻ ദ അറ്റെയിൻമെൻറ്റ്. ഫുൾ എഫേർട്ട് ഈസ് ഫുൾ വിക്ടോറി. ജീവിതത്തിന് ഏറെ സംതൃപ്തി നൽകുന്നതാണ് പരിശ്രമം. അധ്വാനിക്കാതെ കഴിക്കുന്ന ഭക്ഷണത്തിന് എപ്പോഴും രുചി കുറഞ്ഞിരിക്കും. എളുപ്പ വഴി തേടുന്ന ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു പക്ഷേ കുറുക്കു വഴികളുടെ ലോകമെന്നൊക്കെ അതിനെ നമുക്ക് വിലയിരുത്താം. നമ്മുടെ രാജ്യത്തും സമൂഹത്തുമൊക്കെ അഴിമതി വർദ്ധിക്കുന്നതിൻ്റെ കാരണം കുറുക്കു വഴിയിലൂടെ പണം കണ്ടെത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. കള്ളക്കടത്തും അങ്ങനെ തന്നെ രൂപപ്പെട്ടു വരുന്നതാണ്. പരിശ്രമം കൂടാതെ ജീവിതത്തിൽ കുറുക്കു വഴികളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ തികഞ്ഞ പരാജയത്തിലേക്കായിരിക്കും ആത്യന്തികമായി ചെന്നെത്തുക. സോറൻ കെർഗാർഡ് എന്ന ഡാനിഷ് ചിന്തകൻ പരിശ്രമം കൂടാതെയുള്ള ജീവിതത്തെ കുറിക്കുന്ന ഒരു കഥ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരിടത്ത് വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു പ്രാവുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം അതിനുവേണ്ടി തുറന്നു കടന്നു. ഇഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളിടത്ത് വരാം, ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം അതിനെ സെലക്ട് ചെയ്ത് കഴിക്കാം. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ തലങ്ങളും അനുഭവിച്ച് അതങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഒരു ദിവസം ഒരു കാഴ്ച കണ്ടത്. ഒരു കർഷകൻ്റെ വീട്ടിൽ വളരെ മനോഹരമായ കൂട്ടിൽ കുറേ പ്രാവുകൾ കിടക്കുന്നു. അവയുടെ കൂട് കണ്ടപ്പോൾ തന്നെ സ്വതന്ത്രമായി നടക്കുന്ന ഈ പ്രാവിന് വല്ലാത്ത അസൂയ. കുറച്ചു നേരം അതിനെ വീക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷിയിടത്തിൽ നിന്ന് വന്ന കർഷകൻ അതിന് തീറ്റ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ സ്വതന്ത്രമായി നടക്കുന്ന പ്രാവ് വളരെ ദുഃഖിച്ചു. ഞാനാണെങ്കിൽ ഏറെ അധ്വാനിക്കണം, എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അങ്ങനെ അന്ന് വിഷാദിക്കുന്ന മനസ്സുമായിട്ടാണ് ആ പ്രാവ് സ്വന്തം കൂട്ടിലേക്ക് പോയത്. അവിടെ ഇരുന്നു കൊണ്ട് അത് ചിന്തിച്ചു, നാളത്തേക്കുള്ള ഭക്ഷണമില്ല, അത് ഞാൻ കണ്ടെത്തിയേ മതിയാകൂ, അതിനുവേണ്ടി അധ്വാനിക്കണം, എനിക്ക് മനോഹരമായ കൂടില്ല. അങ്ങനെ വളരെ ദുഃഖത്തിലായ ആ പ്രാവ് ഒരു തീരുമാനമെടുത്തു. പിറ്റേന്ന് രാവിലെ ഈ സ്വതന്ത്രനായി നടക്കുന്ന പ്രാവ് പറന്ന് കർഷകന്റെ വീട്ടിലെത്തി. മറ്റ് പക്ഷികൾ കിടക്കുന്ന കൂടിൻ്റെ അടുത്ത് മനോഹരമായൊരു കൂട് തുറന്നു കിടക്കുന്നു. അതിനുള്ളിലേക്ക് ഇത് കയറിയിരിപ്പായി. കർഷകൻ വന്നപ്പോൾ താൻ വളർത്താത്ത, അധികം ഭംഗിയില്ലാത്തൊരു പക്ഷി കൂട്ടിനുള്ളിൽ കിടക്കുകയാണ്. അദ്ദേഹം അതിനെ എടുത്ത് കറി വെച്ച് കഴിച്ചു. വലിയ സ്വപ്നങ്ങളുമായി പറന്നിറങ്ങി വന്ന ആ പ്രാവിന് സ്വന്തം ജീവിതം പോലും നഷ്ടമായി. സോറൻ കേർക്കുകാർ ഓർമ്മപ്പെടുത്തുന്നു, തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെയും തൻ്റെ സ്വത്വബോധത്തെയും പണയം വെച്ചിട്ടാണ് ഈ പക്ഷികളുടെ ബന്ധനത്തിലേക്ക് സ്വതന്ത്രനായ പക്ഷി ഇറങ്ങി വരുന്നത്. അധ്വാനിക്കാതെ ജീവിക്കാമെന്നൊരു ചിന്ത അതിനെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. അതിനുവേണ്ടി അസ്വാതന്ത്ര്യത്തിൻ്റെ കൂടുപോലും അത് ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ അത് നഷ്ടപ്പെടുത്തുന്നത് അതിൻ്റെ ജീവനെ തന്നെയാണ്. അഴിമതിയിലൂടെയും നീതികേടിലൂടെയും ഒക്കെ സ്വത്ത് സമ്പാദിക്കുന്നവരുടെ അവസാനം ഇതുതന്നെയാണ്. നമ്മുടെ വീട്ടിൽ നീതിയിലൂടെ നേടാത്ത പണം കൊണ്ടൊരു ഫാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വസ്ഥമായി ആ വീട്ടിനുള്ളിൽ ഉറങ്ങാൻ പറ്റുകയില്ല. നിന്റെ വീട് ചെറുതായിക്കൊള്ളട്ടെ, അത് നിന്റെ വിയർപ്പിൻ്റെ ഫലമാണെങ്കിൽ എത്ര സന്തോഷത്തോടെ അതിനുള്ളിൽ കഴിയുവാനായിട്ട് കഴിയും. എഫേർട്ടിന് നമുക്ക് സംതൃപ്തി നൽകുവാനായിട്ട് കഴിയും. നീതിബോധത്തോടെ ജീവിക്കുവാനുള്ള കരുത്ത് നമുക്കതിൽ നിന്ന് ലഭിക്കും. ജോൺ റസ്കിൻ പറയുന്നു, ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് ഓൾവൈസ് ദ റിസൾട്ട് ഓഫ് ഇൻ്റലിജൻറ്റ് എഫേർട്ട്. വെറുതെ നമ്മൾ പരിശ്രമിച്ചാൽ പോരാ, നമ്മുടെ പരിശ്രമങ്ങൾ ബുദ്ധിപരമായിരിക്കണം, അതിന് ഹൃദയവും വേണം. സ്നേഹവും ബുദ്ധിയും കൂടിക്കലരുമ്പോൾ അത് കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും.
അത്തരം പരിശ്രമങ്ങൾ സമൂഹത്തെ രുചിപ്പെടുത്തും. അധ്വാനത്തിന് രക്ഷാപരമായ ഒരാസ്പെക്ട് കൂടിയുണ്ട്. സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ആഗ്രഹം അവൻ മനസ്സിൽ ഒതുക്കിയില്ല. അതിനായി അവൻ എഫേർട്ട് എടുത്തു. പരിശ്രമിച്ചു വരുമ്പോഴാണ് ജനക്കൂട്ടം അവന് തടസ്സമായി നിൽക്കുകയാണ്. അവൻ കൂടുതൽ പരിശ്രമിച്ചു. അവൻ്റെ ആഗ്രഹവും അവൻ്റെ പരിശ്രമവും കർത്താവ് മാനിച്ചപ്പോഴാണ് അവൻ്റെ വീട്ടിലേക്ക് യേശു എത്തുന്നതും ആ ഭവനം രക്ഷയുടെ ഭവനമായി മാറുന്നതും. നല്ല പരിശ്രമങ്ങളെ ദൈവം മാനിക്കും, രക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തും. അതുകൊണ്ട് കുറുക്കു വഴികൾ ഉപേക്ഷിക്കുക, പരിശ്രമത്തിൻ്റെ നല്ല മാർഗങ്ങൾ സ്വീകരിക്കുക. അത് ബുദ്ധിപരമായിരിക്കണം, അത് സ്നേഹം നിറഞ്ഞതായിരിക്കണം. ദൈവം തീർച്ചയായും അതിനെ മാനിച്ചിരിക്കും. സദൃശ്യവാക്യങ്ങൾ 16:3 നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നേർബുദ്ധിയോടുകൂടിയ എല്ലാ പരിശ്രമങ്ങളെയും സ്വർഗം മാനിക്കും. അങ്ങനെയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെ ദൈവം പരിഗണിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.